മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള രണ്ട് നടിമാരാണ് മഞ്ജു വാര്യർ ശോഭനയും. ഒരു കാലത്തെ ഇരുവരുടെയും കഥാപാത്രങ്ങളിൽ നിന്ന് ലഭിച്ച ആ ഇഷ്ടം ഇപ്പോഴും മലയാളികൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ ഇരുവരും ചില തീരുമാനങ്ങൾ എടുത്തപ്പോഴും ആരാധകർ ഇരുവർക്കുമൊപ്പം കൂടെ തന്നെ നിന്നിട്ടുമുണ്ട്. മഞ്ജു വാര്യർ 2014 ശേഷം സിനിമയിൽ വീണ്ടും സജീവമാണ്. ഇപ്പോഴിതാ ഡാൻസിന്റെ കാര്യത്തിൽ മഞ്ജുവിനേക്കാൾ കേമിയായ ശോഭന തന്നെ മഞ്ജുവിന്റെ പുതിയ ഡാൻസ് വീഡിയോയുടെ താഴെ കമന്റുമായി വന്നിരിക്കുകയാണ്. വളരെ ക്യൂട്ട് ആയിട്ടുണ്ടെന്നാണ് ശോഭന മഞ്ജുവിന്റെ ഡാൻസിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. മഞ്ജു വാര്യരുടെ ഏറ്റവും പുതിയ ചിത്രമായ ജാക്ക് ആൻഡ് ജില്ലിലെ കിം കിം എന്ന് തുടങ്ങുന്ന ഗാനം ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. പാട്ടിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മഞ്ജു തന്നെയാണ് പാടുന്നതെന്നാണ്. ഇതിനു മുൻപും മഞ്ജു സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം പാട്ട് ഹിറ്റായിട്ടുമുണ്ട്. പുതിയ പാട്ടും യൂട്യൂബിൽ ഹിറ്റായി കഴിഞ്ഞു. പാട്ടിന്റെ അഴക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വരികളും അതുപോലെ മഞ്ജുവിന്റെ ശബ്ദവുമാണ്. ഇപ്പോഴിതാ ആ പാട്ടിനെ അതിമനോഹരമായി ചുവടുവെച്ചിരിക്കുകയാണ് താരം. 42-കാരിയായ മഞ്ജു ക്ലാസിക്കൽ നൃത്തം കുട്ടിക്കാലം മുതൽ പഠിക്കുന്നുണ്ടെങ്കിൽ കൂടിയും വല്ലപ്പോഴും മാത്രമേ സ്റ്റേജ് ഷോയിൽ ഡാൻസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ മഞ്ജു ഡാൻസ് ചെയ്യുമ്പോൾ ആളുകൾ കൂടുതൽ താല്പര്യത്തോടെ ഏറ്റെടുക്കാറുമുണ്ട്. സന്തോഷ് ശിവൻ ഒരുക്കുന്ന മലയാള ചിത്രമായ ജാക്ക് ആൻഡ് ജില്ലിൽ മഞ്ജു വാര്യരും കാളിദാസ് ജയറാമുമാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. 7 വർഷങ്ങൾക്ക് ശേഷം സന്തോഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രമാണിത്. ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന മുഴുനീള എന്റർടൈനറാണ് ജാക്ക് ആൻഡ് ജിൽ. സന്തോഷ് ശിവനും മഞ്ജു വാര്യരും ഒന്നിക്കുന്ന ആദ്യ ചിത്രം എന്ന നിലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം കൂടിയാണിത്. ഉർമ്മിക്ക് ശേഷം സന്തോഷ് ശിവൻ ഒരുക്കുന്ന മലയാള ചിത്രമാണ് ജാക്ക് ആൻഡ് ജിൽ. സന്തോഷ് ശിവൻ തന്നെയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണവും നിർവഹിക്കുന്നത്. മഞ്ജു വാര്യർ, കാളിദാസ്, ജയറാം എന്നിവരെ കൂടാതെ സൗബിൻ ഷാഹിർ, നെടുമുടി വേണു, ഇന്ദ്രൻസ്, അജു വർഗീസ്, സുരാജ് വെഞ്ഞാറമൂട്, രമേശ് വിശാരടി തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ഇന്നത്തെ യുവതലമുറയിലെ നായികമാർ ഏറ്റവും കൂടുതൽ ആകാൻ ശ്രമിക്കുന്നത് ഒന്നല്ലെങ്കിൽ മഞ്ജു വാര്യരെ പോലെ, അല്ലെങ്കിൽ ശോഭനയെ പോലെ, അതുമല്ലെങ്കിൽ ഉർവശിയെ പോലെ എന്നാണ്.